ഫിലിം ഗർജിലേക്ക് സിനിമാപ്രേമികൾക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാല് വർഷത്തിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണ് ബിജു മേനോൻ നായകനായി എത്തിയ വെള്ളിമൂങ്ങ എന്ന സിനിമ പൊളിറ്റിക്കൽ കോമഡി എൻ്റർടൈനർ സിനിമ കൂടിയായ ചിത്രം രണ്ടായിരത്തി പതിനാലിലെ മൂന്ന് കോടി ബഡ്ജറ്റിലെ എത്തി ഇരുപത് കോടിയിലധികം രൂപയാണ് തിയേറ്ററുകളിൽ നിന്നും കളക്ഷൻ നേടിയത് ഇപ്പോഴത്തെ ജിബു ജയ്ക്കപ്പ് സംവിധാനം ചെയ്ത വെള്ളിമൂങ്ങ എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണ് എല്ലാം ശരിയാകും എന്ന സിനിമയ്ക്ക് ശേഷം ജിബു ജയ്ക്കപ്പ് അടുത്തതായിട്ട് സംവിധാനം ചെയ്യാനായിട്ടൊരുങ്ങുന്ന ഈ വർഷം തന്നെ ഷൂട്ടിംഗ് ചെയ്യാനിരിക്കുന്ന സിനിമയായിരിക്കും വെള്ളിമൂങ്ങയുടെ രണ്ടാം ഭാഗം എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടാം ഭാഗത്തിലെ മന്ത്രിയായി എത്തുന്ന മാമച്ചനായിട്ട് നമുക്ക് കാത്തിരിക്കാം വീരമേ വാഗി സുടും എന്ന സിനിമ അടുത്തൊരു വിശാൽ സിനിമയാണ് ഈ ജനുവരി ഇരുപത്തിയാറിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ട് പുറത്തു വന്നിരിക്കുകയാണ് അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് എന്ന് ഉറപ്പ് നൽകുന്ന ഒരു സിനിമയുടെ ട്രെയിലറായിട്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാക്കുന്നത് ജനുവരിയാറിന് കേരളത്തിലെ തിയേറ്ററുകളിലും സിനിമ റിലീസിങ്ങിന് എത്തുന്നുണ്ട് വിശാലിന്റെ നല്ലൊരു തിരിച്ചുവരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം മലയാളത്തിൽ വരാനിരിക്കുന്ന സിനിമയാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ ചിത്രത്തിന്റെ റിലീസ് തീയതി ഇന്ന് ഒഫീഷ്യൽ ആയിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് വലിയ താരനിര ഒന്നും തന്നെ ഇല്ലാത്ത സിനിമ ചിത്രത്തിലെ ഗാനങ്ങളാൽ ശ്രദ്ധേയമാണ് ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് പ്രകാരം സിനിമ ഈ മാസം ജനുവരി ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ് മറ്റന്നാൾ ജനുവരി ഇരുപത്തി ഒന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് കല്യാണി ദർശന തുടങ്ങിയ ഒരു പ്രധാന റോളുകളിൽ എത്തുന്ന ഹൃദയം എന്ന സിനിമ ചിത്രത്തിന്റെ റിലീസിലെ നിലവിൽ ഇതുവരെ മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാൽ സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ വലിയ തോതിൽ നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നാളെ വൈകിട്ട് ചേരുന്ന നമ്മുടെ സർക്കാരിന്റെ അടിയന്തര യോഗമാണ് ആ ഒരു യോഗത്തിന് ശേഷം ആയിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും ബുക്കിംഗ് ആരംഭിക്കുക നിലവിൽ തമിഴ്നാട്ടിലെല്ലാം തന്നെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ ചില തിയേറ്ററുകളിലും ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ട് സിനിമയുടെ ട്രെയിലർ ഇന്ന് എട്ട് മണിക്ക് പുറത്തുവരുന്നുണ്ട് ആ ട്രെയിലറിനായിട്ടും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക ലാലേട്ടൻ നായകനെത്തുന്ന അടുത്തൊരു സിനിമയാണ് ബ്രോഡ് എന്ന സിനിമ പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെ ലാലേട്ടൻ നായകനെത്തുന്ന ഫാമിലി എൻ്റർടൈനർ സിനിമ ഡിസ്നി ഹോട്ട് സ്റ്റാറിലൂടെ ഈ ജനുവരി ഇരുപത്തിയാറാം തീയതി ഓഡിറ്റി റിലീസ് ചെയ്യുകയാണ് ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനം ലാലേട്ടനും പൃഥ്വിരാജും ആലപിച്ച സിനിമയിലെ ടൈറ്റിൽ ഗാനം നാളെ വൈകിട്ട് ആറുമണിക്ക് മണിക്ക് വരികയാണ് ഇതിനോടക്കം തന്നെ സിനിമയിലെ ആദ്യ ഗാനം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ രംഗമാണ് കൂടാതെ സിനിമയുടെ ട്രെയിലർ പത്ത് മില്യൺ യൂട്യൂബ് വ്യൂവേഴ്സിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ബ്രോഡ് ആഡ് എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾ കേട്ടോ ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഓഡിറ്റിയോ റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സിന്റെ സിനിമയാണ് ടോമന തോമസ് നായകനായി മിന്നൽ മുരളി എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഓഡിറ്റിയോ റിലീസ് ചെയ്ത സിനിമയ്ക്ക് നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ലഭ്യമായത് മികച്ച അഭിപ്രായങ്ങളാണ് നെറ്റ്ഫ്ലിക്സ് എത്രമാത്രം ആണ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തത് എന്നത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ബേസൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളി എന്ന സിനിമ ഓഡിറ്റിയോ റിലീസ് ചെയ്ത കൃത്യം ഒന്നാം മാസത്തിലേക്ക് കടക്കുമ്പോൾ വെറും ഒരു മാസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട നെറ്റ്ഫ്ലിക്സിന്റെ ഇന്ത്യൻ സിനിമയായിട്ട് മിന്നൽ മുരളി എന്ന സിനിമ മാറുകയാണ് ഇരുപത്തിയഞ്ച് മില്യണിലധികം വാച്ച് അവർ വ്യൂവേഴ്സ് ആണ് മിന്നൽ മുരളി എന്ന സിനിമ ഓഡിഡിയോ റിലീസിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും സിനിമ ഓഡിഡിയിലും വമ്പൻ വിജയമാണ് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കൂ